ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫിഷ് റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഗ്രിൽഡ് ഫിഷ് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഇത് ഗ്രിൽ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫിഷിന് നമുക്ക് ഗ്രിൽ ചെയ്യാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് ചുവന്നുള്ളി, നമ്മളൊരു 7 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ 2 കൂട് ഗാർലിക്, പിന്നെ മഞ്ഞപ്പൊടി 1 നുള്ള്, ഫിഷ് മസാല 4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ വേപ്പിൽ ആവശ്യത്തിന്, തക്കാളി 5-6 എണ്ണം. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ക്യാൻ ചെയ്ത തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കൊടംപുളി, അത് നമ്മളൊരു 5-6 എണ്ണം വെച്ച് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറയ്ക്കും ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ നമ്മൾ മസാല പൊടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ മീൻ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മസാലകളെല്ലാം നമുക്ക് മിക്സ് ചെയ്യാതെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടി, നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മീൻ മസാല, 2 ഇഞ്ചി, 1 വലിയ ഇഞ്ചി ചതച്ചതും, പിന്നെ 2 വെളുത്തുള്ളിയാണ് നമ്മൾ ചതച്ചതാണ്. അത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പ് ഇടണം, ഞാൻ മറന്നു വരും. നമുക്ക് ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മസാല നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മീനിലോട്ട് ഇത് പിടിപ്പിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ നമ്മൾ റെഡ് തിലാപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കോസ്റ്റോന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. നമ്മൾ ഓൾറെഡി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായി നമുക്കിതിലോട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ 4 മീനിൽ ഏകദേശം നമ്മൾ മസാല പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കിയുള്ള സ്റ്റെപ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായി നമ്മളിപ്പോൾ മീൻ വറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായി ചൂടാവുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതധികം വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് അങ്ങനെ മീൻ മുരിക്കാം. നമുക്ക് ഈ മീനൊന്ന് മറക്കാം. ഈ ഒരു സൈഡ് പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ മീൻ ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മീൻ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. നമുക്ക് ഈ എണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യാം. നമുക്ക് വേറൊരു പാൻ എടുത്ത് ഇപ്പോൾ ഓൾറെഡി ചൂട്ടോടെ വയ്ക്കുന്ന കാരണം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ കറിവേപ്പില ഇടാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം. ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടാം. ഇനി
നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. സവോള ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാൻ മതി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുടമ്പുളി ഇട്ട് വെച്ചിട്ട് നമ്മൾ വെള്ളം നമുക്ക് ഒഴിക്കാം. കുടമ്പുളി ഇതിൻ്റെ അകത്തേക്കിടാം. ഇത് നന്നായി തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഇത് നീക്കി വയ്ക്കാം. അപ്പം നമ്മുടെ മീൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഇതിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴല വയ്ക്കാം. നമുക്കിവിടെ വാഴല കിട്ടാത്ത കാരണം നമ്മൾ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാണ്. നമ്മളപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ മസാല നമുക്കിതിലേക്ക് ആദ്യം ഒഴിക്കാം. നമുക്ക് കുറച്ച് മസാല ഇതിൻ്റെ മേലേക്ക് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും മേലേക്ക് കുറച്ച് ഒഴിക്കാം. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രില്ല് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് 350 ഡിഗ്രിയിൽ. അപ്പം നമുക്ക് ഇത് നമുക്കിതിലോട്ട് ഇറക്കി വയ്ക്കാം. നമുക്കിനി ഇതൊന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് തിരിച്ച് നമുക്ക് വയ്ക്കാം. അരമണിക്കൂറായി നമുക്കിനി മീനൊന്ന് മറച്ചിടാം. നമുക്ക് ആദ്യം ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് മറച്ചിടാം. ഇച്ചിരി കൂടി മസാല ഉണ്ട്. നമുക്കിനി അത് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാം. നമുക്കിതൊരു അരമണിക്കൂറും കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. നമുക്കൊരു 15 മിനിറ്റ് ആണ് നമ്മൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി തിരിച്ച് ഗ്രില്ലിലോട്ട് വയ്ക്കാം.
നമ്മൾ അരമണിക്കൂറായി നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നമ്മൾ ബ്രോയിലിൽ ഇട്ടായിരുന്നു. നമുക്കിനി ബാക്കിയുള്ള നമ്മുടെ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടി നമുക്ക് കുറച്ച് വേപ്പിൽ ഇതിൻ്റെ മേലേക്ക് ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചാൽ മതിയായിരിക്കും. നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.